समीपकाल ऐटेव वाली वेलिया शिवशंकर चौद्यं शिवशंकर मणिकूर चौद्यं तीरमानमान इनआईए मुख्यमंत्री मुं प्रिंसिपल सेक्रेटरी एम शिवशंकर स्वर्णकड़ केस प्रति आो अद साक्ष्यो चौद्य उत्तर कलिया अन्वेषण ऐजेंसी केस मुख्यमंत्री मुं प्रिंसिपल सेक्रेटरी एम शिवशंकर मेन्स्ट्रिया कंतीय अन्वेषण ऐजेंसी तैयार शास्त्रीय चौद्यल चक्रव्यूह शिवशंकर चौद्यं एनआईए समीपकाल ऐटेव वाली और कृत्यम कुटी आ प्रवृत्ति उद्देश्योकूरी निर्वहन इंडियन शिक्षा नियम मेन्स्रिया पदमान अलगी मनपूर्व कुमेशोड़ा मत रील का वाहन अपाल मेत्रपे माल आपड़ा वाहन ड्राइवर चेदपातक मूट वकुप प्रकार मूट ए प्रकार ड्राइवर के साधारण रीती चुमता ई वकुपानी मतलब कुटो स्थल यादृशिको अलो ओरा चुपा परमावधि अयाले साक्षिया സാധിക്കുകയുള്ളൂ ഈ ആത്മവിശ്വാസത്തോടെയാണ് ശിവശങ്കറും ഉള്ളതെങ്കിലും ചോദ്യം ചെയ്യൽ നീളുന്നത് എല്ലാ ഭാഗത്തുനിന്നും ആശങ്കകൾ ഉയരുന്നു സിആർപിസി 160 അനുസരിച്ചാണ് ചോദ്യം ചെയ്യാൻ ഹാജരാകാനായി ശിവശങ്കറിനെ എൻഐഎ നോട്ടീസ് നൽകിയത് ശിവശങ്കർ പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യ ഹർജി ആവശ്യമില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും അഭിഭാഷകൻ പറഞ്ഞിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ കുറ്റാരോപിതനായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ് ഇതോടെ ഏറ്റവും കൂടുതൽ മുൾമുനയിൽ ആയിരിക്കുന്നത് കേരള രാഷ്ട്രീയം തന്നെ ചോദ്യം ചെയ്യൽ കൊച്ചിയിൽ തുടരുമ്പോൾ ഇതിന്റെ ഫലമായി തിരുവനന്തപുരത്ത് ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ മുഴുവൻ ശ്രദ്ധ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിൽ സ്വന്തം വിശ്വസ്തൻ പാത്രമായതിന്റെ എല്ലാ അസ്വസ്ഥതയും കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചെങ്കിലും ഇന്നും ചോദ്യം ചെയ്യൽ തുടരും എന്നത് കൂടുതൽ ഉദ്വേഗം സർക്കാർ തലത്തിൽ സൃഷ്ടിക്കുകയാണ് കസ്റ്റംസും എൻഐഎയും അന്വേഷിക്കുന്ന കള്ളക്കടത്ത് തീവ്രവാദ ബന്ധങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ അറസ്റ്റിലായാൽ സ്ഥിതി ആകെ മാറിമറിയും അതാണ് ഇപ്പോൾ സർക്കാരിനെ മുൾമുനയിലും പ്രതിരോധത്തിലും ആക്കിയിരിക്കുന്നത് ശിവശങ്കറിന്റെ അറസ്റ്റ് ഒഴിവായാൽ അത് ഭരണനേതൃത്വത്തിന് നൽകുന്ന ആശ്വാസം വളരെ വലുതായിരിക്കും വിവാദങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മർമ്മപ്രധാന ചുമതല വഹിച്ചിരുന്ന ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിലാകും എൻഐഎയുടെ ഏത് നീക്കത്തെയും മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ഉണ്ടായാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ച് സർക്കാർ ആശങ്കയിൽ തന്നെയാണ് അറസ്റ്റിലായ സ്വപ്ന അടക്കമുള്ളവർക്കെതിരെ യുഎപിഎ ആക്ടിലെ 16 17 18 വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ ഇതേ വകുപ്പുകളാണ് ശിവശങ്കറിനെതിരെയും ചുമത്തേണ്ടത് ദേശവിരുദ്ധ പ്രവർത്തനത്തിനായി ഗൂഢാലോചന നടത്തിയതിനെതിരായ വകുപ്പുകളാണ് ഇത് ഇതോടെ ജാമ്യ സാധ്യത ഇല്ലാതാകും എന്നാണ് സൂചനകൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്